വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതക കേസിൽ സിപിഎമ്മിന്റെ ഒളിച്ചുകളി. കൊലക്കേസ് പ്രതികളിൽ അറസ്റ്റിലാകാനുള്ളത് സിപിഎം കൊലയാളികൾ. ഇവരെ പാർട്ടിയും സർക്കാരും ചേർന്ന് സംരക്ഷിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് പുറത്തുവരുന്നത്. അറസ്റ്റിലാകാനുള്ള 7 പേരെ സർക്കാർ ഒളിപ്പിച്ചിരിക്കുന്നു. ഇരട്ടക്കൊലപാതകത്തിൽ ദുരൂഹതയേറുകയാണ്. സർക്കാർ പ്രതികളെ സംരക്ഷിക്കുന്നു. ഒന്നാം പ്രതി സജീവനെ DYFI പ്രവർത്തകരാണ് ആദ്യം വെട്ടിയതെന്ന് ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഷഹീൻ അപ്പൂസ് എന്നിവരാണ് വെട്ടിയതെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. മരിച്ച ഹക്ക് സജീവനെ വെട്ടുന്നതും ദൃശ്യങ്ങളിലുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നു. 7 പേരെ സർക്കാർ ഒളിപ്പിച്ചിരിക്കുന്നു. കൊലപാതകത്തിൽ വൻ ദുരൂഹത നിറയുകയാണ്. ആക്രമണത്തിൽ 12 പേരാണ് ഉൾപ്പെട്ടതെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ട തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തി. ഇതിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. 3 പേർ അറസ്റ്റിലായി. ബാക്കി 7 പേർ ആരാണെന്നും അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നും സർക്കാർ വ്യക്തമാക്കണമെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടവരുടെ കയ്യിൽ ആയുധമില്ലായിരുന്നുവെന്ന് DYFI നേതാവ് എ.എ.റഹീമിന്റെ വിശദീകരണം പച്ചക്കള്ളമാകുന്നു. നേരത്തെ സ്വയരക്ഷയ്ക്ക് കൊല്ലപ്പെട്ടവർ കയ്യിൽ ആയുധങ്ങൾ കരുതിയിരുന്നുവെന്ന CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ വിശദീകരണം ഏറെ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊല്ലപ്പെട്ടവരുടെ കയ്യിൽ ആയുധങ്ങൾ ഇല്ലെന്ന വാദവുമായി റഹീം എത്തിയത്. എന്നാൽ ഇത് തെറ്റാണെന്ന് കോൺഗ്രസുകാർ CCTV തെളിവ് നിരത്തി സമർത്ഥിച്ചു. ആദ്യം ആക്രമണം നടത്തിയതും കൊല്ലപ്പെട്ടവരാണെന്നാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. CPMനുള്ളിലെ വിഭാഗീയതയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തുവന്നു. CCTV ദൃശ്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വാർത്താസമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ ആരോപണം. കൊല്ലപ്പെട്ട മിഥിലാജും ഹക്ക് മുഹമ്മദും എതിർഭാഗത്തുള്ളവരെ വെട്ടിവീഴ്ത്താൻ ശ്രമിച്ചു. ആദ്യം ആക്രമിച്ചത് കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള സജീവനെയാണ്. സംഭവസ്ഥലത്ത് 2 DYFI പ്രവർത്തകർ കൂടി ഉണ്ടായിരുന്നു. കൂടാതെ 4 ബൈക്കുകളും 12 പേരും സംഭവസ്ഥലത്ത് ഇവിടെയുണ്ട്. അവരുടെ എല്ലാവരുടെയും കയ്യിലും ആയുധങ്ങളുമുണ്ട്. ഇവരെക്കുറിച്ചൊന്നും പോലീസ് ഒന്നും പറയുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തിന് കാരണം CPMലെ ചേരിപ്പോരാണെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസനും പറഞ്ഞു. DK മുരളി MLA മകനുമായുള്ള സംഘർഷത്തെ തുടർന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സ്ഥലത്തില്ലായിരുന്ന 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കേസിൽ പ്രതികളാക്കിയെന്നും ഹസൻ പറഞ്ഞു. റൂറൽ SP രാഷ്ട്രീയം കളിക്കുകയാണെന്നും CBIക്ക് അന്വേഷണം കൈമാറണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീമിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും DCC ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സംഭവസമയത്ത് ഉണ്ടായിരുന്ന പലരുമുള്ളത് DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീമിന്റെ സംരക്ഷണത്തിലാണ്. റഹീമും DK മുരളിയും തമ്മിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന പാർട്ടിയിലെ വിഭാഗീയതയിൽ സംഭവിച്ചതാണ് കൊലപാതകമെന്നും കോൺഗ്രസ് നേതാക്കൾ ശക്തമായി ആരോപിക്കുകയാണ്. അതേസമയം സജീവൻ DYFI പ്രവർത്തകനാണോ എന്നറിയില്ലെന്നും കോൺഗ്രസുമായി യാതൊരു ബന്ധമില്ലെന്നും നേതാക്കൾ തന്നെ വിശദീകരിച്ചു. ഇരട്ടക്കൊലക്കേസ് 2 പ്രതി അൻസർ പോലീസ് പിടിയിലായി. കൊലപാതകത്തിൽ അൻസറിന് നേരിട്ട് പങ്കുണ്ടോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. CPM നേതാക്കളും പാർട്ടിയും എന്തു പറഞ്ഞാലും അവരുടെ ഭരണത്തിൽ തലസ്ഥാനത്ത് നടന്ന ഗുണ്ടാ മാഫിയ വിളയാട്ടത്തിന് സർക്കാരും പ്രതിക്കൂട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന ആക്രമണത്തിന്റെ എന്നും ഒരു ഭാഗത്ത് CPM ഉണ്ട്. ഇത് ചരിത്രമാണ്. ഇരയോ പ്രതിയോ ആയി CPM കേരളത്തിലെ എല്ലാ അക്രമ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും പിന്നിലുണ്ട് എന്നതാണ് സത്യം. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.